ഗുജറാത്തിൽ ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ പാകിസ്ഥാൻ ബോട്ടുകൾ പിടികൂടിയ സംഭവത്തിൽ ആറ് പാകിസ്ഥാൻ പൌരന്മാർ പിടിയിൽ. ഹരാമി നല മേഖലയിൽ നിന്നുമാണ് ഇവർ പിടിയിലായത്. കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? രണുക്ക, കഴിഞ്ഞ ദിവസമായിരുന്നു ഗുജറാത്തിലെ സമുദ്രാതിർത്തി മേഖലയായ കച്ചിൽ നിന്ന് 11 പാകിസ്ഥാൻ ബോട്ടുകൾ ഇന്ത്യൻ സേന കണ്ടെത്തിയത്. BSF നടത്തിയ തെരച്ചിലായിരുന്നു ഇത്തരത്തിൽ ബോട്ടുകൾ കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് പാകിസ്ഥാൻ സ്വദേശികൾ എന്ന് കരുതപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ ഈ മേഖലയിൽ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ള സൂചനകളുണ്ടായിരുന്നു. തുടർന്ന് വ്യോമസേനയുടെ കൂടി സഹായത്തോടുകൂടി വ്യാപകമായി തെരച്ചിൽ നടത്തിയിരുന്നു. ഈ ചതുപ്പ് മേഖലകളിൽ ഉൾപ്പെടെ തൊഴിലാളികൾ ഒളിച്ചിരിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നു ഇന്നലെ മുതൽ തെരച്ചിൽ നടത്തിയത്. ഇപ്പോൾ BSFന്റെ ഭാഗത്ത് നിന്ന് 6 പേരെ പിടികൂടിയിരിക്കുന്നു എന്നുള്ള സ്ഥിരീകരണമാണ് വരുന്നത്. ഇവർ പാകിസ്ഥാൻ സ്വദേശികൾ എന്ന് തന്നെയാണ് ഇപ്പോഴും വിലയിരുത്തപ്പെടുന്നത്. ഇവർ എന്തുകൊണ്ടാണ് ഇന്ത്യൻ സമുദ്രാതിർത്തിയിലേക്ക് എത്തിയത്? മനഃപൂർവ്വം എത്തിയതാണോ അതെയോ വേറെ ഏതെങ്കിലും തരത്തിൽ മത്സ്യബന്ധനത്തിനിടെ ദിശ മാറിയോ മറ്റോ എത്തിയതാണോ എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. മറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും BSFന്റെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ നിരവധി ബോട്ടുകൾ ഉൾപ്പെടെ ഈ പ്രദേശത്ത് കണ്ടെത്തിയത് ദുരൂഹമായ ഒരു സാഹചര്യത്തിൽ ആണ്. അതുകൊണ്ട് തന്നെ ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെയും അതോടൊപ്പം തന്നെ കൂടുതൽ ആളുകൾ ഉണ്ടോ എന്ന പരിശോധന തുടരുന്നതിലൂടെയും മാത്രമേ വ്യക്തത കൈവരിക്കുകയുള്ളൂ. ഇപ്പോഴും കൂടുതൽ ആളുകൾ ഒളിച്ചിരിപ്പുണ്ട് ഈ ചതുപ്പ് പ്രദേശങ്ങളിൽ എന്ന വിലയിരുത്തലിനെ തുടർന്ന് തിരച്ചിൽ ശക്തമായി തന്നെ തുടരുകയാണ്. ശരി, കെ പി അഭിലാഷാണ് വിവരങ്ങൾ നൽകി.